ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിഷ്ടസിൽ ആയ നമ്മുടെ സാന്ത്വനത്തിൻ്റെ ഇനി നാളത്തെ എപ്പിസോഡാണ് നാളെ സാന്ത്വനത്തിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് ഹരി വീട്ടിലേക്ക് പോകാനായിട്ട് ഒരു രീതിയിലും അപ്പു സമ്മതിപ്പിക്ക സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു രസം ഹരിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതി അവിടെ നിന്നിട്ട് ഹരിക്ക് മൊത്തത്തിൽ മനസ്സ് തകർന്നു നിൽക്കുകയാണ് എന്നാൽ ഓരോ രീതിയിൽ അവിടെ അപ്പുവിൻ്റെ അച്ഛൻ തമ്പി ഓരോ ലക്ഷ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഹരിയെ ആ വീട്ടിൽ പിടിച്ചു നിർത്തണമെന്നും ഹരിക്ക് ഓരോരോ വാഗ്ദാനങ്ങൾ കൊടുത്ത് ആ വാഗ്ദാനങ്ങൾ കൊടുത്ത് നടപ്പിലാക്കി ആ കാര്യങ്ങളിൽ നിന്നും ഹരിയെ ഒരു ഉത്തരവാദിത്വമാക്കിയെടുക്കുകയും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഹരിയെ ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത ഒരു കെണിയിലേക്ക് കുരുക്കുക എന്നുള്ളതാണ് തമ്പിയുടെ ഏക ലക്ഷ്യം അതിനുവേണ്ടി തന്നെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഹരിയുടെ തലയിൽ അവിടെ വെച്ചു കൊടുക്കുകയാണ് ഹരിക്ക് ഒരു കാരണവശാലും ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പറ്റരുത് അതിനുവേണ്ടി ഓരോ ദിവസങ്ങൾ തള്ളി നീക്കാനായിട്ട് മോളെ ഉപയോഗിക്കുക തന്നെ ചെയ്യാണ് അവിടെ തമ്പി തമ്പി അവിടെ അതിനു വേണ്ടി തന്നെയാണ് അവിടെ ആ വീട്ടിലെ പൂജയുടെയും കാര്യങ്ങളുടെയും എല്ലാം തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്താൻ നോക്കുന്നത് എന്നാൽ ഹരി എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അപ്പ ചോദിക്കുന്നു നീ എന്തിനാണ് ഇത്രയേറെ കാര്യങ്ങൾ നോക്കുന്നത് നിനക്കിവിടെ എന്താ കുഴപ്പം ഈ വീട്ടിൽ നിനക്ക് എന്താ കുഴപ്പം എനിക്കിവിടെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി ഇത്രയും വലിയ വീട്ടിലും കാര്യങ്ങളിലൊന്നും എനിക്ക് നേരത്തെ ഒട്ടേ നിന്ന് ശീലമില്ല അതുകൊണ്ട് എനിക്കിത് പറ്റാത്ത കാര്യമാണ് ഞാൻ വീട്ടിലേക്ക് പോകട്ടെ നിനക്കിവിടെ എന്താ കുഴപ്പം എനിക്കവിടെ പോയി കടയിൽ പോകണം കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യണം ഞാൻ ഈ കടയില്ലാതെ വേറൊരു സ്ഥലത്ത് പോയി നിന്നിട്ടില്ല അതുകൊണ്ട് എനിക്കതൊന്നും പറ്റത്തില്ല അപ്പോൾ നിനക്കങ്ങനെ കടയിൽ പോയി നിൽക്കാനായിട്ടാണ് ബുദ്ധിമുട്ട് നിനക്ക് ഇവിടെ താഴെ ഇറങ്ങിപ്പോയി ടി വി കാണാലോ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇനി അതൊക്കെ നിനക്കൊരു മടുപ്പായിട്ട് നിനക്ക് എന്നുണ്ടെങ്കിൽ നിനക്ക് ഡാഡിയുടെ കൂടെ ഓഫീസിൽ പോയി പോയിക്കൂടെയെന്ന് നിൻ്റെ ഡാഡിയുടെ ഓഫീസിലോ അതെ ഡാഡിക്ക് അതൊരു സഹായമാവും നീ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്ക് ഞാൻ എന്തിനാ അതിന് പോകുന്നത് നീ ഒന്ന് പോയി നോക്കപ്പു നോക്ക എന്ന് പറയുകയാണ് ഹരിയോടെ അപ്പു അപ്പോൾ ഈ കാര്യങ്ങൾ അപ്പു പറഞ്ഞ ഉടനെ തന്നെ ഹരിയുടെ രീതികളൊക്കെ ഒന്നും ചെറുതായിട്ടൊന്നും മാറിയാണ് അപ്പു ഹരിയെ കൊണ്ടുപോകുകയില്ലയോ എന്ന് നമുക്ക് നാളെ അറിയാം പക്ഷേ വീട്ടിൽ ഭയങ്കരമായ പ്രശ്നമാണ് ബാലേട്ടനും ദേവച്ചിയും ഒക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടിലാണ് ഹരി ഇതുവരെ എത്തിയിട്ടില്ല ഹരിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം തമ്പി വരുത്തുമോ സ്വന്തം മോളെ വെച്ച് തന്നെ ആ രീതികൾ തമ്പി ചെയ്യാനായിട്ട് എന്തിനും മടിക്കുന്നില്ല കണ്ണനാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ടെൻഷൻ എടുപ്പിക്കാനായിട്ട് ഹരിയേട്ടനെ ഇനി കറങ്ങുന്ന കസാരിയിൽ തമ്പിയുടെ ഓഫീസിലെങ്ങാനും പോയി ഇരുന്നു കഴിഞ്ഞാൽ അതാണ് സുഖമെന്നും ആ അവിടുത്തെ ജോലി തന്നെയാണ് നല്ലതെന്നും ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്താൽ പിന്നെ നമ്മൾ ഹരിയേട്ടനെ കാണാനായിട്ട് ആ ഓഫീസിൽ ചെന്ന് ക്യൂ നിൽക്കേണ്ടതായിട്ട് തന്നെ വരും കേട്ടോ ബാലേട്ട വെല്ലിയേട്ട എന്നൊക്കെയാണ് കണ്ണം പറയുന്നത് ഇത് കേട്ടതും വെല്ലിയേട്ടനും അതുപോലെ തന്നെ ദേവേച്ചിക്കൊക്കെ ഭയങ്കര ഏറെ പേടി എന്നാൽ ഒരു സൈഡിൽ നല്ല പ്രണയമാണ് നടക്കുന്നത് നമ്മുടെ ശിവന്റെയും അഞ്ജുവിൻ്റെയും പ്രണയം രണ്ടുപേരും കാര്യമായിട്ട് അതേ റൂമിൽ തന്നെ ഇരുന്ന ഓരോരോ വാക്കുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ പ്രണയത്തിൻ്റെ അങ്ങേയറ്റത്ത് തന്നെയാണ് എത്തുന്നത് ഇനി രണ്ടുപേരും എപ്പോഴാണോ ഒന്നാകുന്നത് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അത് ഉടനെ തന്നെ സംഭവിക്കുകയും ചെയ്യുകയാണ് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അത് ഒരു ഒരാഴ്ച എപ്പിസോഡിനുള്ളിൽ തന്നെ ശിവനും അഞ്ചുവും തമ്മിൽ ഒരുമിക്കുന്ന ആ രംഗം അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നു അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പ്രമോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പോൾ നാളത്തെ എപ്പിസോഡ് വരെ എല്ലാവരും കാത്തിരിക്കണം അതിനുവേണ്ടി എല്ലാവരും നമ്മുടെ കുടുംബവിളക്കിൻ്റെ കഥയും കൂടി ഒന്ന് കേട്ടിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യും നാളത്തെ എപ്പിസോഡിന് വേണ്ടി നമ്മുടെ ചാനൽ തന്നെ എന്ന് എന്നതീക്ഷയോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡ് അപ്പ് ചെയ്യുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ദിസ് സി സാംസാനിയോട്ട് ബൈ ബൈ ട്രാ